ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാത തിങ്കൾ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 15 വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. 15-16 വാക്യങ്ങൾ, ദ ബ്ലെസ്സിങ് ഓഫ് ജേക്കബ് അപ്പോൾ മനുഷ്യ ആൻഡ് എഫ്രൈം. എഫ്രൈമിനെയും മനുഷ്യയെയും ജാക്കോബ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 16 വാക്യം ഇന്ന് നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 48 16 വാക്യം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിൽക്കുമാറാകട്ടെ. അവ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും അവരെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ സകല ദോഷങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച ദൂതൻ. ഇവിടെ ഒരു ദൂതനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 300+ പ്രാവശ്യം ദൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ആത്മാവ് കണ്ണുകൊണ്ട് കാണുവാൻ വയ്യാത്ത, മനുഷ്യരിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് ഈ ദൂതൻ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അനേകം ഇടങ്ങളിൽ നമുക്ക് ഈ ദൂതന്മാരുടെ റെഫറൻസ് കാണുവാനായിട്ട് സാധിക്കും. എണ്ണിക്കൂടാത്ത ദൂതന്മാർ ഉള്ളതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ പറയുന്നതായ ദൂതൻ ആ രീതിയിലുള്ള ഒരു ദൂതനല്ല. ഒരു പ്രത്യേകിച്ചുള്ള ഒരു ദൂതനാണ്. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ജഹോവ, ജഹോവയുടെ ദൂതൻ. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഈ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനൊരു സൃഷ്ടിയല്ല, ദൈവം താൻ തന്നെ ആണ്. ഉൽപ്പത്തി പുസ്തകം 16 ഹാഗാറിനോടുള്ള ബന്ധത്തിൽ ഈ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. 31-13 വാക്യങ്ങളിൽ, മോശയുടെ മുമ്പാകെ പുറപ്പാട് പുസ്തകം 3:2-6 വരെയുള്ള വാക്യങ്ങളിൽ, ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദൂതൻ്റെ സ്വഭാവം 16:10 വാക്യത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നാം വായിച്ച 48:16 വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് യഹോവയായിട്ട് തന്നെ നമുക്ക് എടുത്ത് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 2:1-3 വരെയുള്ള വാക്യങ്ങളിൽ, 6 12-16, 23 വാക്യങ്ങളിൽ ഒക്കെ നമുക്ക് ഈ ദൂതനെ കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ നാമം
അത്ഭുതമാണ് എന്ന് യൂത ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 കാണാം. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകം 9:6 അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ദൈവം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു ദൂതനല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പാകെ പലയിടങ്ങളിലും കർത്താവായ യേശു ക്രിസ്തു ഇതുപോലെ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യാക്കോബ് പറയുന്നത് എന്തിനാണ് ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്? എൻ്റെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ. അനേക ദോഷങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ ദോഷങ്ങളൊക്കെ വരുന്നതായ സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ദൂതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, എന്നെ ഇങ്ങനെ ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച ഈ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ കർത്താവ് വേണം അനുഗ്രഹിക്കുവാൻ. മാത്രമല്ല പിന്നെ പറയുന്നത്, എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെ പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. ജോസഫിൻ്റെ മക്കൾ എന്ന പേരിലല്ല മനുഷ്യയെയും എഫ്രയീമിനെയും ഇനിയും അറിയുവാൻ പോകുന്നത്. ഈ ജോസഫിൻ്റെ പേരിന് പകരം യാക്കോബിൻ്റെ പേരിലും അതുപോലെ തന്നെ തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ പേരിലും തൻ്റെ വല്യപ്പച്ചനായിരിക്കുന്ന അബ്രഹാമിൻ്റെ പേരിലും ആണ് ഈ കുഞ്ഞുങ്ങളെ ഇനിയും അറിയുവാനായിട്ട് പോകുന്നത്. യാക്കോബ് മറ്റുള്ള മക്കളെപ്പോലെ തന്നെ ഈവരെയും ഈ കൊച്ചുമക്കളെയും തൻ്റെ മക്കളായിട്ട് ദത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ യാക്കോബിൻ്റെ മറ്റ് മക്കൾക്കുള്ള സ്ഥാനം പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെയും സ്ഥാനം ആയിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് അവർ വന്നിരിക്കുന്നു. മാത്രമല്ല അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. കൂട്ടമായി വർദ്ധിക്കണം. എഫ്രയീം ഗോത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ള ഗോത്രങ്ങളെപ്പോലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഉയർന്ന ഒരു ഗോത്രമാണ് ഈ രണ്ട് ഗോത്രങ്ങൾ. യാക്കോബിൻ്റെ മറ്റ് മക്കളെ വർദ്ധിക്കുന്നത് പോലെ തന്നെ ഇവരും വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കലും എഫ്രയീമിനും മനശ്ശെക്കും ഈ സ്ഥാനത്തേക്ക് ഉയരുവാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ആണ് പ്രിയ വിശ്വാസികളെയും നമുക്കും ഈ സ്ഥാനത്തേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ മക്കളാകുവാൻ യാതൊരു അധികാരവുമില്ലാതെ പിശാചിൻ്റെ മക്കളായിട്ട്, ക്രോധത്തിൻ്റെ മക്കളായിട്ട്, കോപത്തിൻ്റെ മക്കളായിട്ട് നാം ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ ഈ യഹോവയുടെ ദൂതനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പലപ്പോഴും മാറി മാറി വരുന്ന ഒരു ദൂതനായിട്ടല്ല, നമ്മോടുകൂടെ ഇമ്മാനുവേലായിട്ട് എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവായിട്ട് അവൻ ആയിരിക്കുകയാണ്. അവൻ നമ്മെ ഓരോ ദിവസങ്ങളിലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ നിറച്ചിരിക്കുന്നു. എല്ലാ രീതിയിലുള്ളതായ ആത്മീയ വർദ്ധനവുകളും കർത്താവ് നമുക്ക് തന്നുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യയും എഫ്രയീമും എപ്രകാരം ആ സമയത്ത് ദൈവത്തെ സ്തുതിച്ചു കാണും, അതുപോലെ നമുക്കും നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മോട് കാണിച്ച ഈ വലിയ കരുതലിനായിട്ട്, നമ്മളെ വഴി നടത്തുന്നവരായിട്ട്, നമ്മുടെ സകല ദോഷങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഓരോ ദിവസങ്ങളും നടത്തുന്ന നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.